വിചാരിച്ച് ബാംഗ്ലൂരിന് കാനഡക്കും കാനഡീന്ന് ജപ്പാനിക്കും ചൈനക്കും ഒക്കെ എത്താറുണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഒരു കൊച്ചു ഫാമിലി. മോള് എന്താ അറിയാം, വെൽക്കം ടു ഒരു കൊച്ചു ഫാമിലി എന്ന് വേഗം പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പറയും. അപ്പൊ ഇന്ന് നമ്മുടെ ഒരു അടിപൊളി ഡേ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇൻട്രോയില് ഞാൻ മാത്രമേ ഉള്ളൂ, പക്ഷെ വീഡിയോയിൽ എല്ലാരും ഉണ്ട്. അല്ലെങ്കിൽ വീഡിയോ ഷൂട്ട് ചെയ്യണ്ടേ, ആരാണ് വീഡിയോ ഷൂട്ട് ചെയ്യുക? അതുകൊണ്ടാണ് പോയി. മോള് പിന്നെ പുറകിലാണ്, അപ്പൊ ഞാൻ തന്നെ ഇൻട്രോ പറയാന്ന് വിചാരിച്ചു. അപ്പൊ ഒരു അടിപൊളി ഡേ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പൊ എല്ലാരും ഫുള്ള് കാണുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോക്ക് പോയാലോ. അപ്പൊ ഇന്നത്തെ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ. അത്ര വലിയ വെറൈറ്റി ഒന്നുമല്ല. എന്നാൽ ഞങ്ങൾ സാധാരണ അപ്പോ അങ്ങനത്തെ നൂൽപുട്ട് പുട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് തിന്നാറുള്ളത്. ഇന്നിപ്പോ എന്താണെന്നറിയോ, ഇന്ന് ചക്കരച്ചോറാണ്. ഇന്ന് മെന്തേന അപ്പൊ ചക്കരച്ചോറ് ഉണ്ടാക്കി. എന്താ അമ്മ ചക്കരച്ചോറ് ഉണ്ടാക്കാൻ കാരണം? ഒന്നുമില്ല, മടി തോന്നി. എളുപ്പത്തിന് വണ്ടി ഉണ്ടാക്കിയതാണ് ചക്കരച്ചോറ്. ഓ, അപ്പൊ നമുക്ക് ഉമ്മച്ചിന്റെ ചിക്കച്ചോറ് തിന്നോക്കിയോക്കാം. വിഷു ഒന്ന് രാവിലെ തന്നെ കരഞ്ഞങ്ങാണ്ട് സീനാക്കിയിരുന്നു. രാവിലെ തന്നെ അവനക്ക് ഉമ്മമ്മ കുടിക്ക് പോണം പറഞ്ഞങ്ങാണ്ട്. എങ്ങനെയുണ്ട് ഉമ്മച്ചിന്റെ ചക്കച്ചോറ്? ഇഷ്ടമായോ? അപ്പൊ ചട്ടിനെക്കാട്ടും രസമുണ്ടോ? ഏ, അതോ സമ്മതിച്ചൂല, സത്യം പറ. ഇല്ലല്ലോ, ഓന്റെ ഓനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൻ ചട്ടിനെയാണ്. അപ്പൊ നമ്മളെ ഉമ്മച്ചിന്റെ എന്തായാലും ഉത്പത്തിന്റെ പേരാ ചക്കരച്ചോറ് തിന്നാൻ നോക്കാൻ പോവുകയാണ്. ഇതാ, പക്ഷെ ഈ ചക്കരച്ചോറിന് വെള്ള കളറാട്ടോ. സാധാരണ ചക്കരച്ചോറിന് ഒരു ചക്കറിന്റെ കളറാക്കല്ലോ ഉണ്ടാവുക. എന്താ വെച്ചാല് വെള്ള കളറ് ചക്കര കേട്ടോ അത്രയും ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ അപ്പോഴാണ് കേട്ടോ വെള്ള കളറ് ചക്കരയൊക്കെ ഉണ്ട് എന്ന്. പിന്നെന്താ, പിന്നെ ഇതിന് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് എനിക്ക് അണ്ടിപ്പരിപ്പ് ഇഷ്ടമാണ്, പക്ഷെ മുന്തിരി ഒന്നും അത്രയ്ക്ക് ഇഷ്ടമല്ല. അണ്ടിപ്പരിപ്പ് തിന്നാനും വൈകില്ല, പല്ലുമ്പ് ക്ലിപ്പ് ഇട്ടോണ്ട്. അപ്പൊ നമുക്ക് നമ്മളത് തിന്നോക്കിയാലോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കരുതി കണ്ടപ്പോ വലിയ ലുക്കൊന്നും വലുതില്ല അവിടെ ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാ. ലുക്കില്ലെങ്കിലും തിന്നാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇന്നലെ രാത്രി മുതൽക്ക് കാലുവേദന ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ നോക്കുമ്പോ രാവിലെ ഉണ്ടായിരുന്നു കാലുവേദന. അതുകൊണ്ട് അതൊക്കെ എക്സസൈസും ചെയ്താൻ പറ്റിട്ടില്ല. ഞാൻ അല്ലെങ്കിൽ ഇനി ഈ ഡേ മൈ ലൈഫിൽ അത് ഉൾപ്പെടുത്താൻ കരുതിയതായിരുന്നു, അത് ചെയ്യാനും പറ്റിയിട്ടില്ല അവസ്ഥ. എന്നാ ഞാൻ പോയി ഇങ്ങാണ്ട് പാത്രമൊക്കെ കഴിയക്കട്ടെ കേട്ടോ. നമ്മളെ മോള് എനിക്ക് പാത്രമൊക്കെ മോറി സഹായിക്കുന്നു. ആ, ഞാൻ നല്ല സ്നേഹമുള്ള കുട്ടിയായിട്ടാണ് ഇങ്ങനെ പാത്രം തന്നെ. ആ, അത് ശരി. ഓക്കെ ഓക്കെ. കണ്ടോ, ഋഷി പഴുക്കാത്ത പൂക്കാത്ത കുഞ്ഞു കുഞ്ഞു പൂക്കളായിരുന്ന ചാമ്പക്കകളൊക്കെ പറിച്ചു കൊടുത്തിട്ട് ഇവിടെ ഇവിടെ ഇരുന്നങ്ങാണ്ട് അതൊക്കെ ുള്ളി പറിച്ചിട്ടുക്കണു. ഇനി എന്താ ഋഷി എനിക്ക് വേണ്ടത്? ഉപ്പും മുളകും വേണമെന്നൊക്കെ പറയണ്ട്. അപ്പൊ ഉമ്മച്ചി ഞങ്ങക്ക് ഇതാക്കണു, ഉപ്പും മുളകൊക്കെ റെഡിയാക്കി ഇങ്ങാണ് തന്നിക്കണല്ലോ. നമുക്ക് തിന്നാം, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തൊക്കെ എന്തായിമ്മ എന്തൊക്കെയല്ലേ എന്തായി നമ്മളെ ബിരിയാണിന്റെ കാര്യം? ചിക്കൻ ബിരിയാണി ഒന്നല്ല ഉണ്ടാക്കണേ, മട്ടല്ലേ ബിരിയാണിയാണ്. ഇന്ന് രാവിലെ നീച്ചപ്പോ തന്നെ എനിക്ക് ഭയങ്കര മടിയും തോരും, മടി ഒന്നും ഉണ്ടാക്കാനൊന്നും തോന്നുന്നില്ല. പിന്നെ ഇപ്പൊ ഉണ്ടാക്കാൻ നിർത്തില്ലല്ലോ. ഇതിന് രാവിലെ നമ്മളെല്ലാരും കണ്ടുക്കും ചക്കരച്ചോറ് ഉണ്ടാക്കി. അപ്പൊ ഞാൻ മുട്ട, കൊറേ മുട്ട ഉണ്ടായിരുന്നു ഇവിടെ ഇരിക്കണം. അപ്പൊ അതുകൊണ്ട് മുട്ട ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ബിരിയാണിക്ക് ബിരിയാണി ആയി. അപ്പൊ മുട്ട പിന്നെ കൊറേ ചൂടല്ലേ ഇപ്പൊ വെച്ചിരുന്ന കേടരുവല്ലോ.
അപ്പൊ അങ്ങനെ മുട്ട ബിരിയാണി ഉണ്ടാക്കാൻ. അല്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ മടി ഉണ്ടായിട്ടൊന്നുമല്ല, മുട്ട കേടില്ലോന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെന്താ, പിന്നെ നേഹ കുറച്ച് ഓർക്ക് റെസിപ്പിയും ആണല്ലോ. അപ്പൊ പ്രഷർ കുക്കർ മുട്ട ബിരിയാണിയാണ് ഉണ്ടാക്കുക. അപ്പൊ ഒരു വെടിക്ക് രണ്ട് പക്ഷി, അങ്ങനെ ഞാനിന്ന് മുട്ട പറയണ്ടോ. പറഞ്ഞു പറഞ്ഞ ആൾക്കാർക്ക് വെറുക്കുണ്ടാവും, അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ മുട്ട ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ഞാൻ പീടിക്ക് പോവാൻ നിൽക്കുകയാണ് കേട്ടോ, വേറൊന്നുമല്ല. അമ്മക്ക് തൈരും മല്ലിയിലയും വാങ്ങാണ്ട് അപ്പൊ അതിനു വേണ്ടി ഞാൻ പീടിക്ക് പോവാൻ നിൽക്കുകയാണ്. കാരണം എന്താ അറിയോ, നമ്മള് മുട്ട ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിട്ടാട്ടോ ഈ മല്ലിയിലയും തൈരൊക്കെ വാങ്ങണത്. ഋഷുദാശോ കടിച്ചിരിക്കുന്നു, എന്തേ ഋഷോ? അപ്പൊ ഇതാ തന്ന പൈസ കുത്തി, പച്ച പൈസ കുട്ടി നിറച്ച് പൈസ നിറച്ച് പൈസ കുട്ടിയാണ്. ഇത് നിറഞ്ഞ പത്തിച്ചുമ്പോള് ഇത് നിറഞ്ഞ ഇതിന്റെ പച്ച വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. ഋഷി എന്താ തന്നറിയോ, എന്റെ ഈ പൈസ കുറ്റി ഞാൻ അറിയാണെങ്കിൽ അത് പൊട്ടിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യട്ടെ. ഋഷോ കയ്യില് കണ്ടോ ചൂലാണ്. അപ്പൊ ഞാനാണ് ഇന്ന് അടിച്ചോരി കൊടുക്കാതെ മച്ചിക്ക് വിചാരിച്ചു. കാരണം ഇന്നക്ക് ഇപ്പൊ എനിക്ക് ക്ലാസ് ഉണ്ട്, പക്ഷെ ഋഷുവിന് ക്ലാസ് ഇല്ല. ഋഷുവിന് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് എനിക്ക് കുറേ സമയം പോവുക. അപ്പൊ ഇന്ന് ഋഷുവിന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് എന്റെ ക്ലാസ് ഒക്കെ പെട്ടെന്നായി. അപ്പൊ ഞാൻ കയറി ഉമ്മച്ചിക്ക് അടിച്ചോരി കൊടുക്കാം. പിന്നെ ഒന്നാമത് ഇന്നമ്മച്ചി നേഹ ഫുഡ് സ്റ്റോറിക്ക് വീഡിയോ എടുക്കണത് എന്താ ഒരു ബിരിയാണി അല്ലേതാ, മുട്ട ബിരിയാണി അല്ലേ ഉണ്ടാക്കണത്. അപ്പൊ ഉമ്മച്ചി കൊറേ സമയം വേണ്ടിവരും. അപ്പൊ പിന്നെ ഞാൻ അതാ അടിച്ചോരി കൊടുക്കാന്ന് വിചാരിച്ചു. നമുക്ക് അടിച്ചോരി കൊടുക്കും. എന്നതി പോലെ ഞാൻ ഇന്നിതാ പാട്ടൊക്കെ പാടി തുറച്ചുകൊണ്ടിരിക്കാണ്. വിശുദ്ധ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ചില സമയത്തുണ്ടല്ലോ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചാണ്ട് തുടക്കും. അപ്പൊ നമ്മളിങ്ങനെ ജോലി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടറിയില്ലല്ലോ. ചിലപ്പോ ഞാൻ ആലോചിച്ച് ബാംഗ്ലൂരിന്ന് കാനഡയ്ക്കും കാനഡയിൽ നിന്ന് ജപ്പാനിക്കും ചൈനക്കും ഒക്കെ എത്താറുണ്ട്. ഇങ്ങനെ സ്വപ്നമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിച്ച് ഇങ്ങനെ പോവാം. അപ്പൊ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കാതെ വേഗം പോയി ഞാൻ തുടക്കട്ടെ കേട്ടോ. അടിപൊളിയാ ഋഷി, എങ്ങനെയുണ്ട് ഋഷി? ഞാൻ കഴിച്ചിട്ടില്ലേ, ആ തോന്നാൻ തന്നെ പറയാ. രസമുണ്ട്, രസമുണ്ടോ? ഇറക്കിട്ട് പറ രസമുണ്ട്. ഇപ്പൊ എല്ലാരും ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രം എന്താ കഴിക്കാത്തതെന്ന് അറിയോ? ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചു, അതാട്ടോ ഞാൻ ഇപ്പൊ ഫുഡ് കഴിക്കാത്തെ. എല്ലാരും ഫുഡ് കഴിക്കാനും കഴിഞ്ഞു, പക്ഷെ ഋഷി മാത്രം നോക്കി. ഇപ്പൊ ഋഷുവിന്റെ ഭക്ഷണം നിങ്ങളുടെ ഒപ്പളും തിന്നു കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാനും ഋഷു ഒരു കളി കളിക്കാൻ പോവാണ്. എന്താ കളി എന്ന് അറിയാം? ഞാൻ ഋഷുവിന് ഒരു പാട്ടിന്റെ മ്യൂസിക് ഇടും, അത് ഏതാ പാട്ട് എന്ന് ഋഷി പറയാം. റെഡി അല്ലേ ഋഷിയോ? അതേതാ പാട്ട്? ഇതിന്റെ ആദ്യം എന്താ പാട്ടിന്റെ? ഉദ്ദേശിക്കുന്നത് നാറി നാറി എന്നാണ്. അപ്പൊ ഋഷു ഞാൻ മദ്രസ പഠിക്കാൻ പോവുകയാണല്ലോ. ഞാനല്ല, ഞാൻ ഋഷുവിനെ കേട്ടോ മദ്രസ പഠിപ്പിച്ചു കൊടുക്കണേ. അപ്പൊ ഋഷു ഓരിക്കഞ്ഞ് അത് മുതലേ അതിനെ കഴിഞ്ഞോ? ഇത് മുതല് ഇത് വരെ കൂടിയില്ല. അപ്പൊ നമ്മള് കൊറേ നാളുകൾക്ക് ശേഷമാണ് ഒരു ഡേ മൈ ലൈഫ് ചെയ്യണത് അല്ലേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഡേ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ ഡേ മൈ ലൈഫ് വീഡിയോസ് ഒക്കെയാണ് കാണാൻ താല്പര്യമെങ്കിൽ കമന്റ് ചെയ്യാട്ടോ. അപ്പോ
നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, ലിങ്കിൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. മോളൂനെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ മറ്റൊരു കിടിലൻ ബ്ലോഗ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.